നമസ്കാരം. സ്ത്രീ സുരക്ഷയെ ആസ്പദമാക്കി നടത്തിയ ഷീ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ അവാർഡ് ദാനം ഇന്നലെ തിരുവനന്തപുരത്ത് കവടിയാർ ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നടന്നു. ചടങ്ങിൽ ചലച്ചിത്ര രംഗത്ത് നിന്നും രാഷ്ട്രീയ രംഗത്ത് നിന്നും നിരവധി പേർ പങ്കെടുത്തു. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനടക്കം നിരവധി പ്രമുഖരാണ് പങ്കെടുത്തത്. തുടർന്ന് അദ്ദേഹം ജഡായു രാമകൾച്ചറൽ സെന്ററിൽ നടത്തിയ ഷീ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കടക്കാം. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഇതിന് വളരെയേറെ പ്രസക്തിയും പ്രാധാന്യമുണ്ട്. കാരണം ഇപ്പോഴത്തെ തന്നെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷം മാത്രം 12,000-ൽപ്പരം സ്ത്രീ പീഡന കേസുകളാണ്. സ്ത്രീകൾക്കെതിരായി പീഡനങ്ങളും അക്രമങ്ങളും വർദ്ധിക്കുന്നു. സ്ത്രീകൾ പലരും ആത്മഹത്യ ചെയ്യുന്നു. സ്ത്രീ ധനത്തിൻ്റെ വിഷയത്തിൽ പല കുടുംബങ്ങളിലും അന്തഛിദ്രമാണ്, കുടുംബകലഹങ്ങളാണ്. അതിൽ സഹിക്കവയ്യാത്ത സ്ത്രീകൾ ഏതെങ്കിലും വിധത്തിൽ ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ ഇന്ന് കേരളത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരായി ഒരു ജനവികാരം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ നാട്ടിൽ പണ്ടുകാലത്ത് ഈ സ്ത്രീകൾക്ക് നൽകിയ ആദരവും ബഹുമാനവും എത്രത്തോളമുണ്ട് എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കുന്ന എന്തെങ്കിലും ഒരു സങ്കേതങ്ങൾ ജനമനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കണമെന്നൊരാഗ്രഹമുണ്ടായി. അപ്പോഴാണ് ജഡായു നിർവഹിച്ച ദൗത്യം എത്രമാത്രം ഉദാത്തമായിരുന്നു എന്ന ചിന്ത നമ്മുടെ എല്ലാം മനസ്സിലേക്ക് കടന്നു വന്നു. ജഡായു വാസ്തവത്തിൽ ഒരു സ്ത്രീയുടെ മാനം കാക്കാൻ സ്വന്തം ജീവൻ ബലി കൊടുത്ത ഒരു പക്ഷിശ്രേഷ്ഠനാണ്. യാതൊന്നും ആലോചിക്കാതെ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു കണ്ടപ്പോൾ രാവണ എന്ന രാക്ഷസ രാജാവ് ഒരു സ്ത്രീയെ ബലാത്കാരമായി അപമാനിക്കുകയും കൈക്കും കാലിനും പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത് കണ്ടപ്പോൾ മനസ്സാക്ഷി ഉണർന്ന് അവസരത്തിനൊത്തുയർന്ന് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത, രക്തസാക്ഷിത്വം വരിച്ച, വീരമൃത്യു വരിച്ച ആ പക്ഷിശ്രേഷ്ഠൻ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിലൊരു ജഡായു ഉണ്ടാവുക എന്നുള്ളതാണ് സ്ത്രീ സുരക്ഷയ്ക്ക് ആവശ്യം. അപ്പോൾ സ്ത്രീ സുരക്ഷ എന്നുള്ള ആ ഒരു കാര്യം ജനമനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കാൻ ഈ ഷീ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സഹായകമാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.